കർണാടകയുടെ രണ്ടാമത്തെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ബെളഗാവിയിൽ നിന്നും മഹാരാഷ്ട്രയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക തലസ്ഥാനമായ പൂനെയിലേക്കാണ് ഇന്നത്തെ യാത്ര. എല്ലാവർക്കും യാത്രാവിശേഷങ്ങൾ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബെളഗാവിയിൽ പുതിയതായി നിർമ്മിച്ച NWKRTC ബസ് സ്റ്റാൻഡിൻ്റെ മുൻപിലാണ്. ഷോപ്പിംഗ് മാൾ പോലെ തോന്നിപ്പിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് കെട്ടിടമാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായി ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇന്ന് May 1st. സമയം രാവിലെ 11:00. ബെളഗാവി ബസ് സ്റ്റാൻഡിൽ പ്ലാറ്റ്ഫോം നമ്പർ 8 ഞാനിപ്പോൾ ഉള്ളത്. പ്ലാറ്റ്ഫോം നമ്പർ 8 നിന്നുമാണ് പൂനെ ബസ്സുകൾ പുറപ്പെടുന്നത്. NWKRTCയുടെ ഗ്രീൻ കളർ ബസ്സിലാണ് യാത്ര. നോർത്ത് വെസ്റ്റ് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നാണ് NWKRTCയുടെ മുഴുവൻ പേര്. കർണാടകയിൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ 3 തിരിച്ചിരിക്കുകയാണ്. കർണാടകയുടെ തെക്കൻ ഭാഗങ്ങളിൽ KSRTC എന്നും പടിഞ്ഞാറൻ ഏരിയയിൽ NWKRTC എന്നും തെലുങ്കാനയിലെ ഹൈദരാബാദുമായി അതിർത്തി പങ്കിടുന്ന ഏരിയ KKRTC എന്നുമാണ് അറിയപ്പെടുന്നത്. KKRTC മുൻപ് നോർത്ത് ഈസ്റ്റ് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. 11:20 ഈ ബസ് പുറപ്പെടുന്നത്. ബെളഗാവിയിൽ നിന്നും ഓരോ 20 പൂനെയിലേക്ക് സാരിഗെ ബസ്സുകൾ ലഭിക്കുന്നതാണ്. 340 km ദൂരമാണ് പൂനെയിലേക്ക്. ബസ് ഫെയർ ₹475. 8:30 സമയമെടുക്കും ഈ യാത്രയ്ക്ക്. ഈ ബസ് യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഗദക്കിൽ നിന്നും മുംബൈയിലേക്ക് പോകുന്ന മറ്റൊരു സാരിഗെ ബസ്സും പ്ലാറ്റ്ഫോം നമ്പർ 9 എത്തിയിട്ടുണ്ട്. സങ്കേശ്വർ, നിപ്പാണി, കോലാപൂർ, കരാട്, സത്താര വഴിയാണ് യാത്ര. KA25F3557 MG ബിൽറ്റ് ടാറ്റ ബസ്സിലാണ് നമ്മുടെ യാത്ര. ഈ ബസ് ധാർവാഡ് സെക്ടറിൽപ്പെട്ട ഹളിയാൽ ഡിപ്പോയുടെ ബസ്സാണ്. കോട്ടയക്കേരെ തടാകമാണ് ഇടതു സൈഡിൽ കാണുന്നത്. ബോട്ടിങ്ങും വാട്ടർ പാർക്കും ഒക്കെ അടങ്ങിയ ഒരു ഏരിയയാണ് ഇത്. ബെളഗാവി കോലാപൂർ ഹൈവേയിലൂടെയാണ് യാത്ര. കടപ്രഭ നദിയുടെ തീരത്തുകൂടിയാണ് യാത്ര. ഈ റോഡിൻ്റെ മറുസൈഡിലാണ് ഈ പുഴയുടെ കുറുകെ പണിതിരിക്കുന്ന ഹിട്കൽ ഡാം റിസർവോയർ ഉള്ളത്. വേനൽക്കാലമായതോടെ നീരൊഴുക്ക് തീരെയില്ലാതെ കിടക്കുന്ന കടപ്രഭ പുഴയാണ് നമ്മൾ കാണുന്നത്. മഴക്കാലമായാൽ ഈ ഭാഗമെല്ലാം ജലസംഭരണിയുടെ ഭാഗമാകും. കൃഷ്ണാനദിയുടെ ഒരു പ്രധാന കൈവഴിയാണ് ഗടപ്രഭ നദി. നദിക്ക് കുറുകെ നിർമ്മിച്ച ഒരു അണക്കെട്ടാണ് രാജാ ലഗമഗൗഡ അണക്കെട്ട്. ഹിട്കൽ ഡാം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ബെളഗാവി ജില്ലയിലെ ഹുക്കേരി താലൂക്കിലെ ഹിട്കൽ ഗ്രാമത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. വണ്ടമുറിയിലെ ജനപ്രിയ നേതാവും ജമീന്ദാറുമായിരുന്ന രാജാ ലഗമഗൗഡ സർദേശായിയുടെ പേരാണ് അണക്കെട്ടിന് നൽകിയിരിക്കുന്നത്. ഗടപ്രഭ ജലസേചന പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പുഴയോട് ചേർന്ന് തന്നെ നിരവധി കൃഷിസ്ഥലങ്ങളും കാണാം. കോലാപൂര
ബെളഗാവിയിൽ നിന്ന് 50 കിലോമീറ്റർ യാത്ര ചെയ്ത് സങ്കേശ്വർ NWKRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം 12:15. നമ്മുടെ യാത്ര തുടങ്ങിയ സ്ഥലം മുതൽ യാത്ര ചെയ്യുന്നത് മഹാരാഷ്ട്ര അതിർത്തിയോട് ചേർന്നു തന്നെയാണ്. ഇവിടെ നിന്നും യാത്ര തുടരുന്നത് നിപ്പാണിയിലേക്കാണ്. ബെൽഗാവിയിലെത്തിയപ്പോൾ കുടിവെള്ളം ക്യാനിലാക്കി ബോണറ്റിൽ വെച്ചിരിക്കുന്ന കാഴ്ച ഇതുപോലെ പല ബസ്സുകളിലും കണ്ടിരുന്നു. നാഷണൽ ഹൈവേ 48 യാത്ര. തവന്തി ചുരം ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തവന്തി ചുരം ഇറങ്ങി നിപ്പാണി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുന്നു. സമയം 12:45. ഇവിടെയും മനോഹരമായ ഒരു ബസ് സ്റ്റാൻഡ് സമുച്ചയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യയിലെ പ്രധാന പുകയില വ്യാപാരത്തിൻ്റെ വിപണിയും ഉൽപ്പാദകരുമാണ് നിപ്പാണി. ബെൽഗാവി ജില്ലയിലെ ഒരു പ്രധാന കാർഷിക വാണിജ്യ വ്യാപാര വിദ്യാഭ്യാസ കേന്ദ്രമാണ് നിപ്പാണി. നിപ്പാണിയിലും അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് ഗ്രാമങ്ങളും ഉയർന്ന നിലവാരമുള്ള പുകയില വളർത്തുന്ന സ്ഥലങ്ങളാണ്. പുകയില വ്യവസായം, ബീഡി ഫാക്ടറികൾ, ഷുഗർ ഫാക്ടറികൾ, പുകയില മില്ലുകൾ, അലുമിനിയം പാത്രനിർമ്മാണ ഫാക്ടറി എന്നിവയൊക്കെയാണ് നിപ്പാണിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ. മുംബൈയിൽ നിന്ന് 407 കിലോമീറ്ററും ഗോവയിൽ നിന്ന് 166 കിലോമീറ്ററും അകലെയായാണ് നിപ്പാണി ഉള്ളത്. കർണാടകയുടെയും മഹാരാഷ്ട്രയുടെയും ബസ്സുകൾ ഒരേപോലെ വന്നും പോയും ഇരിക്കുന്നുണ്ട് ഇവിടെ. തവന്തി, രാമലിംഗ്, സമാധി മഠം, സായി മന്ദിർ, ജവഹർലാൽ നെഹ്റു തടാകം തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമുണ്ട് ഇവിടെ. ഇവിടെ നിന്നും മഹാരാഷ്ട്രയുടെ ഭാഗമായുള്ള കോലാപൂരിലേക്കാണ് യാത്ര. ഏകദേശം 40 കിലോമീറ്റർ ദൂരമുണ്ട്. 18 കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ മഹാരാഷ്ട്ര ബോർഡറിൽ എത്താം.
മുദ്ദോൾ ഡിപ്പോയുടെ മുദ്ദോൾ കോലാപുര ബസ്സാണ് മുന്നിൽ പോകുന്നത്. കോലാപൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. ശിവാജി യൂണിവേഴ്സിറ്റിയാണ് ഇടതു സൈഡിൽ കാണുന്നത്. കോലാപൂരിലെ മിലിട്ടറി സ്റ്റേഷനിലേക്കുള്ള പ്രവേശന കവാടമാണ് ഇത്. വലതു സൈഡിൽ കാണുന്നതാണ് മിലിട്ടറി സ്റ്റേഷൻ. കോലാപൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം 1:45. കർണാടകയിലെ പോലെ പ്രൗഢഗാംഭീരമൊന്നുമില്ല ഇവിടുത്തെ ബസ് സ്റ്റേഷന്. ബസ്സുകളും കുറച്ച് പഴഞ്ചൻ മോഡലാണ്. ഇവിടെ നിന്നും അടുത്ത സ്റ്റോപ്പ് കരാടിലാണ്. കോലാപൂരിൽ നിന്നും കരാടിലേക്ക് 73 കിലോമീറ്ററാണ് ദൂരം. രണ്ട് 45-ഓടുകൂടി ഉച്ചഭക്ഷണം കഴിക്കാൻ സീസൺ 24 എന്ന ഹോട്ടലിന് മുൻപിൽ നിർത്തിയിരിക്കുകയാണ്. ജീവനക്കാർക്ക് മാത്രം കഴിക്കാൻ നിർത്തിയത് ആണെന്ന് തോന്നിപ്പോകും. യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഹോട്ടൽ. ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ വന്ന ബസ്സുകളിലെ യാത്രക്കാർക്ക് പോലും ഒന്നും സെർവ് ചെയ്തിട്ടില്ല. അവസാനം വഴക്കുണ്ടാക്കിയിട്ടാണ് ഫുഡ് ഓരോരുത്തർക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഡ്രൈവറോട് സംസാരിച്ചപ്പോൾ ഇതൊരു പുതിയ ഹോട്ടലാണെന്നാണ് മറുപടി. ഉച്ചഭക്ഷണത്തിന് ശേഷം യാത്ര തുടരുകയാണ്. MSRTC ശിവസാഹി AC ബസ്സാണ് മുന്നിൽ പോകുന്നത്. വോൾവോ ബസ്സുകളെ അപേക്ഷിച്ച് ഇതിന് നിരക്ക് കുറവാണ്. മോശമല്ലാത്ത സ്പീഡുമുണ്ട്. ഈ പോകുന്ന ഓൾഡ് മോഡൽ ബസ് കണ്ടാലേ ശോകമാണ്.
കൊയ്നാ നദിയുടെ തീരത്തൂടെയാണ് യാത്ര. കൃഷ്ണാനദിയുടെ പ്രധാന പോഷക നദിയായ കൊയ്നാ നദിയാണ് ഇത്. മഹാരാഷ്ട്രയുടെ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്ന നദിയാണ് കൊയ്ന. പുഴ കടന്ന് യൂട്ടേൺ എടുത്ത് വേണം ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ. അതുകൊണ്ട് ഒരു തവണ കൂടി കൊയ്ന റിവർ നമ്മൾ കാണും. സത്താറ ജില്ലയുടെ ഭാഗമായുള്ള മഹാബലീശ്വറിന് സമീപമാണ് കൊയ്ന നദി ഉത്ഭവിക്കുന്നത്. കൊയ്ന ജലവൈദ്യുതി പദ്ധതി ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ്. കൊയ്ന ഡാമും അതിൻ്റെ റിസർവോയറും ഏകദേശം 50 കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ ഏരിയ കവർ ചെയ്യുന്നുണ്ട്. ശിവസാഗർ തടാകം എന്നാണ് ഈ റിസർവോയർ അറിയപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ 3 നദികളിലൊന്നായ കൃഷ്ണാനദിയുമായി കൊയ്ന റിവർ സംഗമിക്കുന്നത് കരാടിലെ പ്രീതി സംഗമത്തിൽ വച്ചാണ്. സത്താറ ജില്ലയിലെ ഒരു നഗരമാണ് കരാട്. മുംബൈയിൽ നിന്ന് 320 കിലോമീറ്ററും സാംഗ്ലിയിൽ നിന്ന് 72 കിലോമീറ്ററും പൂനെയിൽ നിന്ന് 160 കിലോമീറ്ററും ദൂരവുമാണ് കരാടിലേക്ക്. പ്രീതി സംഗമം എന്നറിയപ്പെടുന്ന കൊയ്നാ നദിയുടെയും കൃഷ്ണാനദിയുടെയും സംഗമസ്ഥാനത്താണ് ഈ നഗരം ഉള്ളത്. കരാടിനും പരിസരങ്ങളിലുമായി നിരവധി ഷുഗർ ഫാക്ടറികൾ ഉള്ളതിനാൽ മഹാരാഷ്ട്രയുടെ ഷുഗർ ബൗൾ എന്നാണ് കരാട് അറിയപ്പെടുന്നത്. കരാട് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ വലിപ്പമുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് ഇത്. ഇവിടെ നിന്ന് അടുത്ത സ്റ്റേഷൻ സത്താറയാണ്. അവിടേക്ക് 50 കിലോമീറ്ററും പൂനെയിലേക്ക് 160 കിലോമീറ്ററുമാണ് ദൂരം. പൂനെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. സത്താര ബൈപ്പാസിലൂടെയാണ് നമ്മുടെ യാത്ര. സത്താരയിലെ കരംബീർ പാട്ടീൽ പോളിടെക്നിക് ബിൽഡിംഗാണ് അത്. ഇവിടെ
ഇടതു സൈഡിലായി തുരങ്ക നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാം. നമ്മുടെ പാതയിലും ഒരു തുരങ്കം തുറന്നിട്ടുണ്ട്. ആ തുരങ്കത്തിലൂടെയാണ് യാത്ര. നീര റിവറാണ് ഈ കാണുന്നത്. സരോള എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് നീര. ഭീമാ നദിയുടെ കൈവഴിയായ ഇത് മഹാരാഷ്ട്രയിലെ പൂനെ സോലാപൂർ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്.
സമയം 7 മണി കഴിഞ്ഞിട്ടും ഇതുവരെ ഇരുട്ടായിട്ടില്ല. അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഇരുട്ട് വീണ് തുടങ്ങിയപ്പോൾ 7:30 ആയിട്ടുണ്ട്. കട്രാച്ചുരം കയറി ഇറങ്ങി വേണം പൂനെ നഗരത്തിലേക്ക് എത്താൻ. കുറച്ചുകൂടി നേരത്തെ എത്തിയിരുന്നു എങ്കിൽ ചുരംപാത വെളിച്ചത്തിൽ ആസ്വദിക്കാൻ കഴിഞ്ഞേനെ. ശരിക്കും മിസ്സായി. ഞങ്ങളുടെ ഈ യാത്രയിൽ MSRTCയുടെ 10-ൽ കൂടുതൽ ബസ്സുകൾ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് കണ്ടിരുന്നു. എണ്ണമൊക്കെ എടുത്ത് കുറ്റം പറഞ്ഞു വന്ന ഞങ്ങൾക്കും കിട്ടി പണി. കട്രാജ് ചുരം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വണ്ടിക്കും പണി കിട്ടി. അവിടുന്ന് മറ്റൊരു സിറ്റി ബസ്സിലാണ് സ്വാർഗേറ്റ് ബസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. സ്വാർഗേറ്റ് ബസ് സ്റ്റേഷന് സമീപത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. പൂനെയിൽ നിന്നും ഞങ്ങൾ ബോംബെയിലേക്ക് പോയത് MSRTCയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് ശിവനേറി ബസ്സിലാണ്. അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടിട്ട് കമൻ്റ് ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.